हेलो सर, समय है सर। चावाना अल्ला सर, हेलो नमस्ते की मूं मिनटे एंडी इन ऐसी ट्रेनीस कहो ट्रेनीस प्रोग्राम सारे टेंशन रू मिनटू എനിക്കുറപ്പാർന്ന് സാറിന്റെ പോക്കണ്ടിട്ട് സാറിന് പ്രാന്ത് പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന്. എന്നെ കൂടെ കൊണ്ടു സാർ, കൊല്ലരുത് സാർ, പ്രാന്തായിരുന്ന തോന്നണ സാർ, കൂട്ടരുത്, ഞാൻ ഇത് വഴി പോയിക്കോളാം പ്ലീസ്. ചെറിയ കേ സാർ, ഞാൻ പോട്ടെ. വെൽക്കം ടു ഹലോ നമസ്തേ. ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് രണ്ട് സർപ്രൈസ് ആർജേസ് ആണ്, ജയ് ആൻഡ് അബു. അബു, ഞാൻ ജയ്, എന്നോടൊപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞു, ആരാണ്? അബു. അബു, അപ്പൊ നമ്മൾ തകർക്കല്ലേ? എന്തിനാ തകർക്കണത്? തകർക്കല്ലല്ല, പൊളിക്കല്ലേ? പൊളിക്കല്ലേ? എനിക്ക് പേടിയാണ് സാർ. ഈ അബുവിന്റെ കാര്യം എങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും പേടിയാവുന്നു പേടിയാവുന്നു പറഞ്ഞോണ്ടേയിരിക്കും. എന്റെ അബു, ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ്, ധൈര്യം. ഈ ധൈര്യം വെച്ചോണ്ട് നമ്മള് റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന ട്രെയിൻ വന്ന ചത്തോലേ? ഈ അബുവിന്റെ ഒരു കാര്യം, ഇനി ഹലോ നമസ്തേ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒരു പാർട്ടി കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കുക, അവിടെ തമാശ കളിക്കണം. ഇനി പേടിയാണ് ടെൻഷനാണെന്ന് പറഞ്ഞാണ്ടല്ലോ, നിനക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എടാ, വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല, നിനക്ക് സാലറി കൂട്ടി വേണം. എനിക്കുള്ള സാലറി ഇപ്പൊ തന്നാ മതി. ആ, വേഗം ഇന്ന് തന്നെ സാലറി തരും. തരോ? ആ, ഓക്കെ. പറ്റിക്കരുതട്ടോ. വെൽക്കം ബാക്ക് ടു ഹലോ നമസ്തേ. നമസ്തേ, ഹലോ, ഞാൻ അബു. കുറച്ച് നേരമായിട്ട് ചെയ്യുമ്പോച്ചാ നിങ്ങള് വെറുപ്പിച്ചോണ്ടിരിക്കണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടങ്ങാന്നൊരു അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ് ജയിമച്ചാനോട്. പക്ഷേ വളരെ സന്തോഷമുണ്ട് അല്ലേ, ഒന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ഞാൻ ആദ്യം ചായ ഇട്ട് അല്ല, ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് എന്തൊക്കെയാണാ പറഞ്ഞത്? എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. ഓക്കെ, സ്പോൺസറാ, പരിപാടി കുഴപ്പമില്ലെന്ന്. നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? നാട്ടുകാരെന്ത് ചെയ്യപ്പോ, അവരിത് ഇതാക്കുന്നാണ് വിചാരം. സാറ് എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഇത് മൊത്തം ചൊളാവും. ഉറപ്പാണ്, നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമല്ല, അവര് പറയുന്നത് എറി ഇങ്ങോട്ട് കേൾക്കേണ്ട ഒരു കുട്ടി.
ഇത് മാധവ അങ്കിൾ, ഇത് ജെറി അങ്കിൾ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മിടുക്കിയായിട്ട് വീട്ടിലേക്ക് പോവാ. പോകുന്നതിന് മുമ്പ് ഒരേ ഒരു ഡിമാൻഡേ പറഞ്ഞോളൂ, നിങ്ങൾ രണ്ടുപേരും കാണണം അല്ലേ മോളെ. അപ്പോളെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു ഈ കുഞ്ഞിന്റെ തിരിച്ചുവരവ് നമ്മുടെ ശ്രോതാക്കളോട് നിങ്ങൾ തന്നെ അറിയിക്കണം. നിങ്ങളല്ലേ ഈ മോൾക്ക് ലൈഫ് കൊടുത്തത്. നാളത്തെ ഹലോ നമസ്തേ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെൽക്കം ടു ഹലോ എഫ്എം, ഇത് ഹലോ നമസ്തേ ടൈം. ഇന്നത്തെ പ്രസന്റേഴ്സ് ജെയ് മോബോ അല്ല, രണ്ട് സെൻസേഷണൽ ആർജിസ് ആണ്. അത് ശരിയാണ്, ജയ്യും അബും അല്ലാതെ വേറെ ആരായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. അബു പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ ആ സസ്പെൻസ് പൊളിക്കാൻ പോവുകയാണ്. യെസ്, ഹലോ എഫ്എമ്മിന്റെ സ്റ്റാർ ആർജിസ് ആയിരുന്ന ജെറി ആൻഡ് മാധവ്. യെസ്, നീയൊക്കെ നിന്റെ ഈഗോ കെട്ടിപ്പിടിച്ചിരിക്കും. ഈ കുഞ്ഞു പറഞ്ഞാൽ നിന്നെ വിളിച്ചു വരുത്തേ, വിവരമില്ലെന്ന് ആദ്യമേ അറിയായിരുന്നു, ഇപ്പൊ മനസ്സിലായി. മനസ്സാക്ഷിയില്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സെറ്റപ്പാ. പക്ഷെ കൊച്ചൻ ഒരു കാര്യം പറയുമ്പം ഞാനൊരു 5 രൂപ അങ്ങ് കുറയ്ക്കും. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആലീസ് കാലത്തെ 8 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഇങ്ങ് ലാൻഡ് ചെയ്യും. അവളെയും പിക്കപ്പ് ചെയ്ത് വരുമ്പം ഒരു 9:30 മണി. അന്നേരം തന്നെ അഡ്വാൻസ് തന്ന് കരാർ എഴുതാം.
അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ തന്നെ. എനിക്കെന്തോ ഇവിടെ വിട്ടു പോവാൻ. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സമാധാനം. നമുക്ക് ഇവിടെ ദൂരെ എവിടെയെങ്കിലും പോവാം, സെറ്റിലാവാം. നാളെ രാവിലെ തന്നെ ആള് വരും ക്ലാവ് മുറിക്കാൻ. എല്ലാം അങ്ങ് തീരട്ടെ അല്ലേ. പള്ളി തുറക്കേട്ടാ. ആ ഇതന്നെ തോന്നടേ. അതേണ്ട ഇവിടെ. ഈ കയറൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഒതുക്കി കെട്ടി വെച്ചുകൂടായോടാ. എന്നാ പിടി. ഡെയിലി ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ഞാനിപ്പോ ബംഗാളിയാണോ മലയാളിയാണോ എന്നൊരു സംശയം. ബംഗാളിക്ക് എന്തായാലും ആശാന്റെ കളർ കിട്ടത്തില്ല. സാറേ സൂക്ഷിച്ചു, അല്ല ഇന്ന് അടുത്ത കാലടി. ആറേ ആറേ ഇവിടെ ആരും ഇല്ലേ? ഇതൊന്ന് പിടിയടാ. നീ അങ്ങോട്ട് നോക്കിക്കാതെ ഇങ്ങോട്ട് നോക്കടാ. നീ മേലോട്ട് കയറ്. ഇനി കുന്തപ്പിടിച്ചാൽ ഇവിടെ നിൽക്കുക. വിചാരിക്കല്ലേ മെനെ ഞാൻ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴും കോള് വന്നു. അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. അതല്ല അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. ഉറങ്ങുന്ന പോലെ ഇടക്കോ ഏതാണ്ട് അസുഖാന്ന് പറഞ്ഞു പെണ്ണുമ്പിള്ള ഭയങ്കര കരച്ചില്. ഞാൻ പിന്നെ അവിടെ ചെന്ന് നോക്കിട്ട് ഞാൻ പറഞ്ഞു ഇത് അസുഖമൊന്നുമല്ല മരിച്ചു പോയതാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മാവ് വെട്ടി വാചോടിച്ചോടിക്കാതെ പെട്ടെന്ന് കയറി മുറിക്കാൻ നോക്ക്. ഞങ്ങളല്ലേ സാറേ നിൽക്കുന്നത്, ഇങ്ങോട്ട് പറഞ്ഞ പോരെ. ആ ഒരൊറ്റ കൊമ്പോലെ വീഴത്തില്ല. ഒരു പ്ലാവിന് പോലെ അപ്പുറത്ത് വീഴരുത്. ദൈവമേ, ഒരു ചെറിയ പ്രാർത്ഥന. ആചാരമാന്നേ, ഒരു വീടിനെയാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഈ അണ്ണാനെ കിളികൾ ഓന്തിൻ്റെ ഒക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര ശാപമാ. അപ്പൊ ഞാൻ മുറിച്ചോട്ടെ? വേണ്ട, മരം വെട്ടണ്ട. ഇതിപ്പോ ആരുടെ പ്ലാവ്? നിങ്ങളതങ്ങ് മുറിക്കും. മരം മുറിക്കണ്ട, ഞങ്ങൾ എവിടെ വിട്ടു പോകും. ഈ കൊച്ചിനെ കണ്ടത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ശോശാമ്മയുടെ അളയ മോനെ പോലെ ഉണ്ടല്ലോ. എന്തോ അവന്റെ പേര്? നീ ഇവിടെ അഡ്വാൻസ് അങ്ങ് കൊടുത്താട്ടെ. നല്ല പൊലിക്കുന്ന കയ്യാ. അയ്യോടി, എത്ര നാളായി കണ്ടിട്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടടി. പിന്നെ പറയാം, അഡ്വാൻസ് കൊടുക്കട്ടെ. മോളെ കിഴക്കോട്ട് തിരിഞ്ഞല്ലേ മോളെ. ഓ, ഇതിന് കിഴക്കും മുടക്കം ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ദേ ഇങ്ങോട്ട് നീങ്ങി നട്ടം, ഇങ്ങോട്ട് നീങ്ങി നട്ടം മോളെ. ഇവിടെ ഈശോ, ഈ കൊച്ചാണ്ട കാര്യം വാങ്ങിക്ക. പിന്നെ ഞാൻ കൊടുത്തിട്ട് വേണ്ടേ മേടിക്കാൻ? കരഞ്ഞോണ്ടാണോ കാശ് വാങ്ങിക്കുന്നെ? ഇതിപ്പോ ഗതികെട്ടുള്ള വില്പനയല്ലയോ. അതാ കണ്ണു നിറഞ്ഞത്. എനിക്കറിയാം ഇത് നേരെ ചൊവ്വയുള്ള ഇടപാടല്ല ഇല്ലയോ. എന്റെ കർത്താവേ, 10-30 കൊല്ലം താങ്ങും തണലുമായിട്ട് നിന്ന് ഈ മിണ്ടാപ്രാണിയെ വെട്ടാൻ പോന്നോ? എന്റെ പൊന്നുമക്കളെ, ഇതൊക്കെ കണ്ട ചേട്ടത്തേക്ക് വിഷമ. അതുകൊണ്ടാ മരമായാലും ശരി, വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ച ആയാലും ശരി, എനിക്ക് സ്വന്തം മക്കളെ പോലെയാ. നമുക്ക് 3 മക്കൾ വേറെ ഇല്ലേ? ഇത് വിട്, എന്നിട്ട് അതങ്ങോട്ട് കൊടുക്കും. ഓ, ഇതാകെ മൊത്തം ശകനപ്പഴയാ. ഇവിടെ വെട്ടല്, അവിടെ കരച്ചില്, ശരിയാവും തോന്നുന്നില്ല. ഈ വരക്കും ചാഞ്ഞ കാരണമാ നമുക്ക് ഈ വില്ല കിട്ടിയത്.
വഴക്കും ബഹളും ഒക്കെ ആയി. വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓ അതാണോ? ഓ ഇനിയിപ്പോ അതും പറഞ്ഞോണ്ട് നിൽക്കാതെ. എടാ കൊച്ചനെ, ഈ ഒന്നരച്ചാൻ മരക്കൊമ്പേല ഈ രണ്ട് വീട്ടുകാരുടെ അഭിമാനം കൂടി കൊള്ളുന്നു. ഇനിയിപ്പൊ ചുമ്മാ തരാമെന്ന് പറഞ്ഞാലും ഈ വീട് എനിക്ക് വേണ്ട. താമസിക്കുന്നവരുടെ മനസ്സാ വീടിനെ കെട്ടതും നല്ലതും ആക്കുന്നതും. എന്റെ പൊന്നി ചേച്ചി, ഈ എസ് എന്ന് പറഞ്ഞു തീർത്താൽ ഈ മരം വെട്ടി ചായ്ക്കാൻ. അയ്യോ, പണ്ടവര് ഒറ്റ വീട്ടിലായിരുന്നു താമസം. അന്ന് അവിടെ ചെടിയും മരവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാണും അതേ നിലയും വീണിട്ടുണ്ടാവും. അതും ഒറ്റ വീട്. ഇവിടെ ഇപ്പൊ ഇടയ്ക്കൊരു മതില് വന്നു, അതിലും വന്നു. എടോ, താൻ ക്രിസ്ത്യാനിയാണോ? ചേച്ചി ഇതുവരെ ആയിരുന്നു, ഇനി അങ്ങോട്ട് എന്തുവാന്ന് എനിക്കറിയില്ല. വിശുദ്ധ വാക്യത്തിൽ എന്തുവാടോ പറയുന്നേ? എനിക്കറിയത്തില്ല ചേച്ചി. പറഞ്ഞു തരുന്നോ അതോ ഞാൻ വീട്ടിൽ പോയി ബൈബിൾ എടുത്തോണ്ട് വരണോ? വേണ്ട, ഞാൻ പറഞ്ഞു തരാം. നിലത്തിൽ പണിയുന്ന മതിലിനൊപ്പം നീ മനസ്സേലും മതിൽ കെട്ടുന്നു. അതോടെ നിന്റെ സഹോദരനായിരുന്നവൻ നിന്റെ അയൽക്കാരനായി മാറുന്നു. അന്ന് നീ അവന് വേണ്ടി ചാകാൻ നടക്കുന്നു, ഇന്ന് അവനെ കൊല്ലാൻ നടക്കുന്നു. എന്തായാലും ഈ വീട് ഞാൻ വാങ്ങിക്കുന്നില്ല. അത് പിന്നെ ചേച്ചി, ഇപ്പൊ പറഞ്ഞ വിശുദ്ധ വാക്യം എത്രയാണെന്നാ പറഞ്ഞ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. വിശുദ്ധ വാക്യം എന്നൊക്കെ പറഞ്ഞാലേ നീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. എടി അതെ, നമുക്ക് പിന്നെ കാണാം. മിണ്ടാതെ ഇങ്ങോട്ട് വരാൻ, വീട് വാങ്ങിക്കാൻ നടക്കുന്നു. സത്യത്തിൽ കഥ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലയോ? നീ മേടി സിനിമ ആണോ പറഞ്ഞടാ? ഞാൻ വിളിക്കണത് ഒരു ഇത് വെട്ടണോ വേണ്ടെന്ന് പറഞ്ഞു. സാറേ, ഞങ്ങൾ നിൽക്കണോ പോണോ? അതിനും മുഖത്ത് നോക്കുവാണോ? ഒന്നും പറഞ്ഞ് രണ്ടാമത്തേനും മുഖത്ത് നോക്കുന്നു. ഇപ്പൊ ചിരിക്കുന്നു എന്തായത്? മതിലുളുപ്പ് നടക്കും, ഇവിടെ കുറെ ഉണ്ടല്ലോ. കൊട്ടേഷൻ പിടിക്കാം പാ. വിശുദ്ധ വാക്യം ഞാൻ പറയാം. അസഹിഷ്ണുതയുടെ ഈ കാലത്ത് മനുഷ്യർക്കിടയിൽ, അത് വീടുകളായാലും ശരി രാജ്യങ്ങളായാലും ശരി, മതിലുകളല്ല പാലങ്ങളാണ് പണിയേണ്ടത്. അല്പം സാഹിത്യം ചേർത്ത് പറഞ്ഞാൽ മനസ്സുകൾ തമ്മിലുള്ള പാലങ്ങൾ. അല്ല, ഞാനിതൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഇന്നത്തെ സ്പെഷ്യലാ. നിന്റെ ഒക്കെ ഈഗോ മാറുന്നതിന്റെ അടുത്ത ദിവസം എന്റെ വീട്ടിൽ വെച്ചൊരു പാർട്ടി ഞാൻ പണ്ടേ തീരുമാനിച്ച. ഈഗോ? ആർക്ക് ഈഗോ? നിന്റെ ചക്കയുടെ കൊതി ഇന്നത്തോടെ തീരണം. പറയാൻ പാടില്ല, എന്നാലും പറയാം.
കൃത്യം അവിടെ തന്നെ കൊണ്ട് പ്ലാവ് നട്ടവൻ. അവനെന്നല്ല അവന്റെ പരമ്പര പോലും ഗുണം പിടിക്കില്ല.